Everyone, welcome to Bosco Campus Vision. I am Lakshmi Veers, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the seventy-eighth lecture on Strategic Cost and Management Accounting. This lecture is based on business analysis embedded in enterprise performance management which is the sixth module in the subject strategic cost and management accounting for semester 3 students of mcom in previous lecture we were discussing about techniques for business analysis and in this lecture we are going to continue with the same topic that is techniques for business analysis ടെക്നീക്സ് ഫോർ ബിസിനസ് അനാലിസിസിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഒപ്റ്റിമൈസേഷൻ ടെക്നീക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ആയിരുന്നു ഡിസ്കസ് ചെയ്തത് ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ഓപ്പറേഷണൽ അനാലിസിസ് ആൻഡ് മെത്തഡോളജി ഓഫ് ഓപ്പറേഷണൽ അനാലിസിസ് ഓപ്പറേഷണൽ അനാലിസിസ് ഓപ്പറേഷണൽ അനാലിസിസ് കണ്ടക്റ്റഡ് ടു ഡിറ്റർമൈൻ വെദർ ഈച്ച് ഏരിയ ഓഫ് ദി ഓർഗനൈസേഷൻ ഇസ് പെർഫോമിംഗ് ഇഫക്റ്റീവ്ലി ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടുവേഡ്സ് ദ അക്കംബ്ലിഷ്മെന്റ് ഓഫ് സ്ട്രാറ്റജിക് ഗോൾസ് ഓപ്പറേഷണൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഓരോ ഏരിയയും ഇഫക്റ്റീവ്ലി പെർഫോം ചെയ്യുന്നുണ്ടോ സ്ട്രാറ്റജിക് ഗോൾസിന്റെ അക്കംപ്ലിഷ്മെന്റിനായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ദ അപ്രോപ്രിയേറ്റ് ഓപ്പറേഷണൽ പ്രോസസ്സസ് ഓരോ ഓർഗനൈസേഷനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്പറേഷണൽ പ്രോസസസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഓപ്പറേഷണൽ അനാലിസിസ് ഹെൽപ്പ്ഫുള്ളാണ് ഓപ്പറേഷണൽ അനാലിസിസ് ആൻഡ് ഓപ്പറേഷണൽ റിസർച്ച് ആർ ഇൻ്റർചേഞ്ചബിൾ നെയിംസ് വിച്ച് ഹാവ് വൈഡ് സ്കോപ്പ് ഇൻ ബിസിനസ് ഏരിയാസ് ലൈക്ക് സ്ട്രാറ്റജിക് പ്ലാനിംഗ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോഡക്റ്റ് മിക്സ് ഇന്നവേഷൻ കോസ്റ്റ് മിനിമൈസേഷൻ ഫിനാൻഷ്യൽ പെർഫോമൻസ് എക്സെട്രാ ഓപ്പറേഷണൽ അനാലിസിസും ഓപ്പറേഷണൽ റിസർച്ചും രണ്ടും ഇൻ്റർചെയ്ഞ്ചബിളി യൂസ് ചെയ്യുന്ന ആണ് ആൻഡ് ഇതിന് സ്ട്രാറ്റജിക് പ്ലാനിംഗ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോഡക്റ്റ് മിക്സ് ഇന്നവേഷൻ കോസ്റ്റ് മിനിമൈസേഷൻ ഫിനാൻഷ്യൽ പെർഫോമൻസ് തുടങ്ങിയ ബിസിനസ് ഏരിയാസില് വൈഡ് സ്കോപ്പ് ആണുള്ളത് നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രഡീഷണലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം എക്സ്പീരിയൻസിലൂടെ വന്ന ഒരു ആർട്ടായിട്ടാണ് ഡിസിഷൻ മേക്കിങ്ങിനെ കൺസിഡർ ചെയ്തിരുന്നത് മിക്ക ഡിസിഷൻസും എടുത്തിരുന്നത് റൂൾ ഓഫ് തമ്പ അല്ലെങ്കിൽ കോമൺ സെൻസിന്റെ ബേസിസിലായിരുന്നു പിന്നീട് ബിസിനസ് എൻവൺമെൻറ്റിൽ ചേഞ്ചസ് വന്നപ്പോൾ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിന് പകരം മോർ സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വന്നു റിയൽ ലൈഫിൽ ബിസിനസ് ഡെസിഷൻസ് സിമ്പിൾ ആകാം അല്ലെങ്കിൽ കോംപ്ലെക്സും ആകാം ഒരു സിംഗിൾ ഡെസിഷനെ തന്നെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആകാം കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ആകാം ഇൻ്റർ റിലേറ്റഡ് എക്കണോമിക് പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് ആകാം റിസ്ക് ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് പ്രോബ്ലംസ് ഓഫ് ദ ഡിസിഷൻ മേക്കേഴ്സ് ആകാം ആൻഡ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന ഒരു കേസിൽ നമ്മൾ കോമൺ സെൻസിൻ്റെ ബേസിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു റോങ് ഡിസിഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഓർഗനൈസേഷൻ മേ ഹാവ് ടു പേ ഹൈ പ്രൈസ് ഫോർ ടേക്കിംഗ് റോങ് ഡിസിഷൻ ഈ ഒരു കേസിലാണ് ഈ ഒരു സിറ്റുവേഷനിലാണ് ഓപ്പറേഷനൽ അനാലിസിൻ്റെ റോൾ വരുന്നത് ഈ എല്ലാ ഫാക്ടേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യുകയും ക്വാണ്ടിഫൈ ചെയ്യുകയും ചെയ്യുകയാണ് ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ എങ്കിൽ ഈ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുന്നത് വളരെ ഈസിയാണ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് യൂസ് ചെയ്ത് ഈ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാവുന്നതാണ് നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ അനാലിസിസ് വേരിയസ് ബിസിനസ് ഏരിയാസിൽ അപ്ലൈ ചെയ്യാം ആൻഡ് ഡിസിഷൻ മേക്കറിൻ്റെ ഓപ്പറേഷണൽ അനാലിസിസ് മെത്തേഡ്സിലുള്ള ഡിഗ്രി ഓഫ് പ്രൊഫഷൻസി ആൻഡ് പ്രോബ്ലത്തിൻ്റെ പെർസെപ്ഷനിലും ഫോർമുലേഷനിലും ഉള്ള ബെറ്റർനസ് ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ഓപ്പറേഷണൽ അനാലിസിസിൻ്റെ റിസൾട്ട്സ് സക്സസ്ഫുൾ ആകുന്നത് ഓപ്പറേഷണൽ അനാലിസിസ് ഓർ ഓപ്പറേഷൻസ് റിസർച്ച് പ്രൊവൈഡ് ചെയ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് റിസർച്ച് ഡിസിഷൻ മേക്കിംഗിന് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ എയ്ഡ് ടു മേക്ക് ആൻ ഇഫക്റ്റീവ് ഡിസിഷൻ അറ്റ് ദ സെയിം ടൈം ഇറ്റ് മസ്റ്റ് ബി ഹൈലൈറ്റഡ് ദാറ്റ് സെർട്ടൺ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ലൈക്ക് മൊറൈൽ മോട്ടിവേഷൻ ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് കനോട്ട് ബി ഇഗ്നോർഡ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങില് സർട്ടൺ ഫാക്ടേഴ്സിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു ഓപ്പറേഷനൽ അനാലിസിസ് വഴി ആൻഡ് സർട്ടൺ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് മൊറേൽ മോട്ടിവേഷൻ ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് തുടങ്ങിയ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെയും ഡിസിഷൻ മേക്കിങ്ങില് നമുക്ക് ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റില്ല നെക്സ്റ്റ് വൺ വണ്ണേഴ്സ് മെത്തഡോളജി ഓഫ് ഓപ്പറേഷണൽ അനാലിസിസ് ഓപ്പറേഷണൽ അനാലിസിസ് എംപ്ലോയിസ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഓർ മോഡൽസ് ടു അനലൈസ് ദി പ്രോബ്ലംസ് ഓപ്പറേഷണൽ അനാലിസിസ് പ്രോബ്ലംസ് അനലൈസ് ചെയ്യുന്നതിനായി മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് എംപ്ലോയ് ചെയ്യുന്നത് ദിസ് ഡോമിനൻ്റ് ഫീച്ചർ റിക്വയർസ് ദാറ്റ് സയൻറ്റിഫിക് മെത്തഡോളജി ഷുഡ് ബി യൂസ്ഡ് ടു ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇൻ ടു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡോമിനൻ്റ് ഫീച്ചർ കാരണം സയൻറ്റിഫിക് മെത്തഡോളജി യൂസ് ചെയ്താണ് പ്രോബ്ലത്തിനെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് ഫോർമുലേറ്റ് ചെയ്യുന്നത് ദിസ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഈസ് സോൾവ് ആൻഡ് സൊല്യൂഷൻ ഫൗണ്ട് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ഈ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ സോൾവ് ചെയ്യുകയും സൊല്യൂഷൻ കണ്ടെത്തുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിംഗ് അക്കോർഡിംഗ് ടു ഓപ്പറേഷൻ റിസർച്ച് ഒ ആർ അപ്രോച്ച് ഓപ്പറേഷൻസ് റിസർച്ച് അപ്രോച്ചിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റെപ്സാണ് ഫസ്റ്റ് വൺ ഏഴ്സ് ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡെവലപ്പ് എ ക്ലിയർ സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോബ്ലം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിന്റെ ക്ലിയർ സ്റ്റേറ്റ്മെൻറ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കുഡ് ബി അസൈൻമെന്റ് ഓഫ് വർക്കേഴ്സ് ടു ജോബ് ഡിസൈഡിംഗ് ദി പ്രോഡക്റ്റ് മിക്സ് ചൂസിങ് വുഡ്സ് ടു ബി ടേക്കൺ ഓർ സെലക്ടിംഗ് ദ സെറിയാറ്റം ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ജോബിലേക്കുള്ള വർക്കേഴ്സിൻ്റെ അസൈൻമെൻറ് ആകാം പ്രോഡക്റ്റ് മിക്സ് ഡിസൈഡ് ചെയ്യുന്നതാകാം ഒരു ആക്ടിവിറ്റിയുടെ കംപ്ലീഷനായുള്ള റൂട്ട്സ് ചൂസ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസിൻ്റെ ഒരു റെഗുലർ ഓർഡർ സെലക്ട് ചെയ്യുന്നതാകാം ഡിറ്റർമിനേഷൻ ഓഫ് പ്രോബ്ലം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡിഫിക്കൾട്ട് വൺ പ്രോബ്ലം മേ ബി റിലേറ്റഡ് ടു അതർ പ്രോബ്ലംസ് സോൾവിംഗ് വൺ പ്രോബ്ലം വിത്തൗട്ട് കൺസിഡറിങ് അതേഴ്സ് മേ ഗീവ് റോങ് സൊല്യൂഷൻസ് സോ ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇന്റർറിലേഷൻ ബിറ്റ്വീൻ ദം പ്രോബ്ലത്തിൻ്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡിഫിക്കൾട്ട് ടാസ്ക് ഒരു പ്രോബ്ലം തന്നെ മറ്റ് പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും സോ ഒരു പ്രോബ്ലം മറ്റുള്ള പ്രോബ്ലംസ് കൺസിഡർ ചെയ്യാതെ സോൾവ് ചെയ്താൽ അത് നൽകുന്നത് റോങ് സൊല്യൂഷൻസ് ആകാം സോ ഈ പ്രോബ്ലംസ് തമ്മിലുള്ള ഇൻ്റർറിലേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്

ദൻ ഒരു സ്യൂട്ടബിൾ മോഡൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലത്തെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കൺസ്ട്രക്ടിങ് എ മോഡൽ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ബിൽഡ് എ സ്യൂട്ടബിൾ മോഡൽ ആഫ്റ്റർ ഡിഫൈനിങ് ദി പ്രോബ്ലം ഫസ്റ്റ് സ്റ്റെപ്പില് പ്രോബ്ലം ഡിഫൈൻ ചെയ്തതിനു ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ മോഡൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി മോഡൽ ദ ഇഫക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഹ് എ ഇഫെക്ട് ഓൺ ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ക്യാൻ ബി സ്റ്റഡി ഈ മോഡലിൻ്റെ കൂടി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിൽ ഇഫക്റ്റ് ഉള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഈ ഫാക്ടേഴ്സിൻ്റെ ഇഫക്റ്റ് സ്റ്റഡി ചെയ്യാൻ കഴിയും എ മോഡൽ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ തിങ്സ് ലൈക്ക് ടു ഹാപ്പൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് ഇൻഫറൻസസ് ക്യാൻ ബി മെയ്ഡ് ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേഷൻ ആണ് അതായത് സംഭവിക്കാൻ പോകുന്ന തിങ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് മോഡലിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഇൻഫറൻസസിൽ എത്തിച്ചേരാൻ കഴിയുന്നു ദിസ് മോഡൽ ഇസ് ടെസ്റ്റഡ് ആൻഡ് റിഫൈൻഡ് ടിൽ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് പോസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിയൽ സിറ്റുവേഷൻസ് റിയൽ സിറ്റുവേഷൻസിൻ്റെ ബെസ്റ്റ് പോസിബിൾ റെപ്രസെൻറ്റേഷൻ ആകുന്നത് വരെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത മോഡലിനെ ടെസ്റ്റ് ചെയ്യുകയും റിഫൈൻ ചെയ്യുകയും ചെയ്യും ഡെവലപ്മെൻറ് ഓഫ് എ മോഡൽ ഫോംസ് ദ കീ പോയിൻ്റ് ഓഫ് ഒ ആർ ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ടു ലൈറ്റ് ദ ഇഫക്റ്റ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഒക്കറിങ് ഇൻ റിയൽ ബിസിനസ് വേൾഡ് അഫെക്റ്റിംഗ് ദ സൊല്യൂഷൻ ടു ദി പ്രോബ്ലം ഒരു മോഡലിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് റിസർച്ചിൻ്റെ ഒരു കീ പോയിൻ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് ഈ ഒരു മോഡലാണ് റിയൽ ബിസിനസ് വേൾഡിൽ ഒക്കർ ചെയ്യുന്നതും പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വേരിയസ് ഫാക്ടേഴ്സിൻ്റെയും ഇഫക്റ്റ് ക്ലിയർ ആക്കുന്നത് ഡേറ്റ ഈസ് ടു ബി കളക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു ഇറ്റ്സ് കറക്റ്റ്നസ് ആൻഡ് റിലവൻസി ഡേറ്റ കളക്ട് ചെയ്യും ആൻഡ് ഡേറ്റയുടെ കറക്റ്റ്നെസ്സിനും റിലവൻസിക്കുമാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത് തേർഡ് സ്റ്റെപ്പ് സ്റ്റെപ്പേഴ്സ് സെലക്ട് അപ്രോപ്രിയേറ്റ് ഡേറ്റ ഇൻപുട്ട് ഈ മോഡൽ ക്യാൻ വർക്ക് എഫിഷ്യൻറ്റ്ലി ഓൺലി വെൻ ദെർ ഇസ് അപ്രോപ്രിയേറ്റ് ഡേറ്റ ഇൻപുട്ട് അപ്രോപ്രിയേറ്റ് ഡേറ്റ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മോഡലിനെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഡേറ്റ ഇൻപുട്ട് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഓപ്പറേറ്റ് ആൻഡ് ടെസ്റ്റ് ദ മോഡൽ അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് ഡേറ്റ ഇൻപുട്ടിൻ്റെ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഈ അപ്രോപ്രിയറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ മോഡൽ ഓപ്പറേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും കഴിയൂ ദിസ് ഇൻക്ലൂഡ്സ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഡേറ്റ അനാലിസിസ് ഫാക്ട് അനാലിസിസ് ആൻഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റാ ബാങ്ക്സ് ആൻഡ് ഈ അപ്രോപ്രിയേറ്റ് ഡേറ്റാ ഇൻപുട്ടിൻ്റെ സെലക്ഷനിൽ ഇൻറ്റേണൽ ഓർ എക്സ്റ്റേണൽ ഡേറ്റ അനാലിസിസ് വരുന്നോ ഫാക്ട് അനാലിസിസ് വരുന്നോ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റാ ബാങ്ക്സ് വരുന്നു ഫോർത്ത് വൺ ഇസ് സൊല്യൂഷൻ ഓഫ് ദി മോഡൽ ആഫ്റ്റർ ഫോർമുലേറ്റിംഗ് ദി പ്രോബ്ലം സെലക്ടിംഗ് ദി മോഡൽ ആൻഡ് ഒപ്റ്റേനിങ് ഇൻപുട്ട് ഡേറ്റ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ദാറ്റ് ഒപ്റ്റിമൈസസ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇൻപുട്ട് ഡേറ്റ ഒപ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിമൈസേഷൻ മീൻസ് മാക്സിമൈസിങ് ദ ലെവൽ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഓർ മിനിമൈസിങ് ദി കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൈലബിൾ റിസോഴ്സസിൻ്റെ ലെവൽ ഓഫ് യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നതിനെയാണ് സൊല്യൂഷൻ ക്യാൻ ബി ഫീസിബിൾ ഓർ ഇൻഫീസിബിൾ ഒപ്റ്റിമൽ ഓർ നോൺ ഒപ്റ്റിമൽ ആൻഡ് യുണീക്ക് ഓർ മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഫീസിബിൾ ആകാം ഇൻഫീസിബിൾ ആകാം ഒപ്റ്റിമലോ നോൺ ഓപ്റ്റിമലോ ആകാം യുണിക്കോ മൾട്ടിപ്പിളോ ആകാംസ് ഇമ്പ്ലിമെൻറ്റേഷൻ ഓഫ് സൊല്യൂഷൻ ആഫ്റ്റർ ഒപ്റ്റൈനിങ് ദി സൊല്യൂഷൻ ഇറ്റ്സ് വാലിറ്റി ഇൻ ദ റിയൽ സിസ്റ്റം ഈസ് ടു ബി ചെക്ക്ഡ് നമ്മൾ ഈ സൊല്യൂഷൻ ഒപ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ വാലിഡിറ്റി റിയൽ സിസ്റ്റത്തിലെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം ഇറ്റ് ഷുഡ് ബി റിലേബിളി പ്രഡിക്ട് ദി ബിഹിഹവിയർ ഓഫ് ദ റിയൽ സിസ്റ്റം താർട്ടി സിക്സ് ടു റെപ്രസെൻറ്റ് ഈ സൊല്യൂഷൻ ഏത് സിസ്റ്റത്തിനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ റിയൽ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ പ്രഡിക്റ്റ് ചെയ്യാൻ ഏബിൾ ആയിരിക്കണം ദീസ് റിസൾട്ട്സ് ആഫ്റ്റർ ചെക്കിംഗ് ദി വാലിഡിറ്റി ആർ ടു ബി ഇംപ്ലിമെൻറ്റഡ് സോ ഈ സൊല്യൂഷൻ്റെ വാലിഡിറ്റിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യണം ദീസ് റിസൾട്ട്സ് ആർ ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ബിസിനസ് സിറ്റുവേഷൻ ആൻഡ് ഈ വാലിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നു അതിനുശേഷം ആ റിസൾട്ട്സ് ബിസിനസ് സിറ്റുവേഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം ദിസ് പ്രോസസ്സ് ഇസ് നോൺ ആസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സൊല്യൂഷൻ വി വിൽ ഡിസ്കസ് ദ ബാലൻസ് പോഷൻ ഓൺ ഓപ്പറേഷൻ അനാലിസിസ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ താങ്ക് യു